This is the quiz master. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ടി സി മലയാളത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ആൻഡ് ഷെയർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ. മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോയിൽ പൃഥ്വിരാജ് നയൻതാര കൂട്ടുകെട്ടിലെത്തുന്ന ഗോൾഡ് എന്ന ചിത്രത്തെപ്പറ്റിയാണ് കാണാൻ പോകുന്നത്. പൃഥ്വിരാജ്, നയൻതാര എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്യുന്ന ഗോൾഡ് എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ചിത്രം December 1 തിയേറ്ററുകളിലെത്തും. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ലിസ്റ്റിൻ റിലീസ് തീയതി പ്രഖ്യാപിച്ചത്. സിനിമകളിൽ മാത്രമാണ് ഒരുപാട് ട്വിസ്റ്റുകൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ സിനിമ റിലീസ് ചെയ്യാനും ട്വിസ്റ്റുകളാണെന്ന് അദ്ദേഹം എഴുതിയിരുന്നു. ഇനിയും ട്വിസ്റ്റുകൾ തരല്ലേയെന്നും റിലീസ് തീയതി മാറുന്നതിന് ദൈവത്തെ ഓർത്ത് തന്നെ പഞ്ഞിക്കിട്ടേക്കില്ലേ എന്നും ലിസ്റ്റിൻ തമാശ രൂപേണ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഓണം നാളുകളിൽ റിലീസ് ചെയ്യാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നെങ്കിലും റിലീസ് മാറുകയായിരുന്നു. ടീസറും ഏതാനും പോസ്റ്ററുകളും മാത്രമാണ് ചിത്രത്തിൻ്റെതായി ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. പ്രേമം എന്ന സൂപ്പർഹിറ്റ് ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്കിപ്പുറം സംവിധായകൻ അൽഫോൺസ് പുത്രൻ മടങ്ങി വരുന്നു എന്ന സവിശേഷതയും ഈ ചിത്രത്തിനുണ്ട്. 7 ശേഷമാണ് അൽഫോൺസ് പുത്രൻ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. പ്രേമത്തേക്കാൾ വലിയൊരു ഹിറ്റായിരിക്കും ഗോൾഡ് എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, മാജിക് ഫ്രെയിംസ് എന്നിവരാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ. ജോഷി എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. സുമംഗലി ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രമായാണ് നയൻതാര ഈ ചിത്രത്തിൽ എത്തുന്നത്. ചിത്രത്തിൽ പൃഥ്വിയുടെ അമ്മ വേഷത്തിലെത്തുന്നത് മല്ലിക സുകുമാരനാണ്. ഇവരെ കൂടാതെ വിനയ് ഫോർട്ട്, അജ്മൽ അമീർ, അബു സലീം, സൈജു കുറുപ്പ്, ശബരീഷ്, കൃഷ്ണശങ്കർ, ദീപ്തി സതി, ശാന്തി കൃഷ്ണ, ജഗദീഷ്, സാബുമോൻ, ഇടവേള ബാബു, പ്രേംകുമാർ, സുരേഷ് കൃഷ്ണ, ജാഫർ ഇടുക്കി, ചെമ്പൻ വിനോദ്, റോഷൻ മാത്യു, ബാബുരാജ് തുടങ്ങി വമ്പൻ താരനിരയും ഈ ചിത്രത്തിലുണ്ട്. സംവിധാനത്തിന് പുറമെ സിനിമയുടെ എഡിറ്റിങ്ങും സൗണ്ടും വിഷ്വൽ എഫക്ട്സും ആനിമേഷനും കളർ ഗ്രേഡിങ്ങുമൊക്കെ അൽഫോൺസ് തന്നെയാണ് നിർവഹിക്കുന്നത്. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രാംദേശ് മുരുകേശനും. പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഈ ഗോൾഡൻ ഹിറ്റിനായിട്ട്. This is the quiz master.